ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചെറുപയർ പരിപ്പ് പായസമാണ്. കുക്കറിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. പരിപ്പ് പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു അര കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ അര കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഈ ചെറിയ പാത്രത്തിലത്തെ ഇത് ഒന്നാം പാലും മറ്റേത് രണ്ടാം പാലുമാണ് കേട്ടോ വെള്ളപാത്രത്തിലുള്ളത്. 2 കപ്പ് തേങ്ങ ചെറുവിതെടുത്ത് അതിൽ 1 കപ്പ് വെള്ളമൊഴിച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഈ ചെറിയ പാത്രത്തിലുള്ള ഒന്നാം പാല്. പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങയിൽ വീണ്ടും 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് രണ്ടാം പാല്. അതേ തേങ്ങയിലേക്ക് തന്നെ വീണ്ടും 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇത്. ഇത് മൂന്നാം പാലാണ് കേട്ടോ. ഇത് ഒഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, അതിന് പകരം നിങ്ങൾക്ക് സാധാ വെള്ളം ഉപയോഗിച്ചാലും മതി. ഇനി നമുക്ക് പരിപ്പൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പരിപ്പ് എപ്പോഴും നമ്മൾ വറുത്തതിന് ശേഷമാണ് കേട്ടോ കഴുകുക. അപ്പോൾ ഇതൊരു നല്ലൊരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. നന്നായി വറുത്ത് കഴിഞ്ഞാൽ അതിന് നല്ലൊരു വാസന വരും കേട്ടോ. അപ്പോൾ ആ പരിപ്പിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു വാസനയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി പരിപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് മൂന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മൂന്നാം പാൽ എടുക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ, അതിന് പകരം നിങ്ങൾക്ക് സാധാ വെള്ളവും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ വരുത്താം. 1/2 കപ്പിന് 2 കപ്പ് വെള്ളം വളരെ കറക്റ്റാണ് കേട്ടോ. ഇപ്പോൾ 2 വിസിലൊക്കെ വന്ന് അതിലത്തെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. കണ്ടില്ലേ, കറക്റ്റ് വെള്ളമൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 അച്ച് ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. പരിപ്പ് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ശർക്കര പാനി ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആ പരിപ്പൊക്കെ ഇങ്ങനെ കല്ലിച്ച് നിൽക്കും, പിന്നെ അത് വെന്ത് കിട്ടില്ല. ഇപ്പോൾ അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ചതും നമുക്കത് ഇളക്കിയും കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതൊക്കെ പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ അതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, പക്ഷെ ഇത്ര പോരെ, ഒന്നും കൂടി കുറുകി വരണം. അപ്പോൾ ആ പരിപ്പൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അതിൻ്റെ കളറൊക്കെ ഒന്നുകൊണ്ട് ചേഞ്ചായി, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ പായസം ശർക്കരയുടെ കളറിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെ കുറുകി വരുമ്പോൾ അതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്നാം പാൽ ചേർത്തതും വേഗം ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്.
പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ചുക്ക് പൊടി കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പായസം റെഡിയാക്കാനായിട്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓണത്തിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.